ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ വീണ്ടും വന്നിട്ടുള്ളത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി നമ്മുടെ ഫേസ് നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും തിളക്കം കൂട്ടാനൊക്കെ ഉള്ള നല്ല അടിപൊളി ഫേസ് പാക്കാണ്. നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ റാഗി പൗഡറാണ് കേട്ടോ. അത് റാഗി നമ്മൾ ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൗഡർ ഇട്ട് കൊടുക്കുക. ഇതൊരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ റാഗി പൗഡർ ഇട്ട്. ഇതാണ് നമ്മുടെ ഫേസിന് നല്ല നമ്മുടെ സ്കിന്നിന് നല്ല നിറം നൽകുന്ന ഒരു സംഭവമാണ് ഈ റാഗി. അതിലേക്ക് നമ്മൾ പാലാണ് ആഡ്, പച്ചപ്പാലാണ് കേട്ടോ. നമ്മൾ കാച്ചാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ റാഗിയുടെ ഗുണങ്ങൾ നമ്മൾ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു പരവാവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അലോവേര ജെല്ലും നമുക്ക് എടുക്കാം. അതിൻ്റെ മഞ്ഞക്കറ കളയാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ചൊറിയും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് മിക്സ് ചെയ്ത് ലാസ്റ്റ് കിട്ടുക. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും യൂസ് ചെയ്ത് കഴുകിയിട്ട് നമ്മൾ ഒരു ടവലോ കർച്ചീഫോ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ റാഗി പൊടിക്ക് പകരം റാഗിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൈവച്ചും ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ച് താഴെ നിന്നും മേലോട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ചെയ്യരുത്, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് തൂങ്ങി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും താഴെ നിന്നും മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ടല്ലേ, റാഗിയുടെ ഗുണങ്ങൾ ഒരുപാടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചർമ്മത്തിനും, നമ്മുടെ ചർമ്മം തിളങ്ങാനും. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ നന്നായിട്ട് നമ്മുടെ ടോണിൽ, സ്കിൻ ടോണിൽ വ്യത്യാസം ഉണ്ടാകും. നമുക്ക് നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ സ്കിന്നെ നല്ല തിളക്കം കിട്ടാനും, പിന്നെ നമ്മുടെ ചർമ്മത്തിനൊരു ഇറുക്കം നൽകാനും, ചുളിവുകൾ തടയാൻ, അതുപോലെ തന്നെ ചർമ്മം തൂങ്ങി വലിയുന്നതൊക്കെ തടയാനായിട്ട് പറ്റും. ഇതിലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ചർമ്മത്തിന് ഇറുക്കം കിട്ടുന്നതും അതുപോലെ തന്നെ ചുളിവുകൾ തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചർമ്മത്തിലുള്ള മൃതകോശങ്ങളെ നീക്കം ചെയ്തിട്ട് മൃദുവാക്കും, അതായത് നല്ല സോഫ്റ്റ് ആക്കി വയ്ക്കും നമ്മുടെ സ്കിന്ന്. അതുപോലെ തന്നെ ഫിനോലിക് ആസിഡ്, ടാനിനുകൾ, ഫ്ലേവനോയിഡുകൾ ഇവയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചർമ്മത്തിന് നിറം ലഭിക്കുന്നതും അതുപോലെ തന്നെ തിളക്കം ലഭിക്കുന്നതും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് ഈ റാഗിക്കുള്ളത്. നമ്മൾ ഇതിനൊരു ചെറുതായിട്ട് കാണേണ്ട ആവശ്യമില്ല, അപ്പം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഭയങ്കര ഡ്രൈ ആവുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു സെമി ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു ചില ഭാഗത്ത് ഉണങ്ങിയിട്ടുണ്ട്, ചില ഭാഗത്ത് ഉണങ്ങിയിട്ടില്ല. ഈ ഒരു പരുവ മതി ഭയങ്കരമായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇത് നമുക്ക് ഇനി വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു സ്ക്രബിങ് എഫക്റ്റ് കൊടുക്കുക. ഇത് റാഗിയാണ്, അപ്പോൾ ചില പൊടിയിൽ വലിയ തരികൾ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചർമ്മത്തിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ചെയ്യുക. അതല്ല, ഇതുപോലൊരു സ്പഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു സർക്കുലർ മോഷനിൽ ഒന്ന് നമ്മൾ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, എനിക്കെന്തായാലും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ ഫേസ് വാഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് നോർമൽ വാട്ടറിലാണ് ഇത് വാഷ് ചെയ്ത് കളയേണ്ടത്. അപ്പം ഇത് ഇത്ര സമയം മുഖത്തിടണം എന്നൊന്നും പറയുന്നില്ല, ഏകദേശം ഒരു സെമി ഡ്രൈ ആവുമ്പോൾ നമ്മൾ അതിൻ്റെ വാഷ് ചെയ്ത് കളയുക. അപ്പം നല്ല സോഫ്റ്റ് ആവട്ടോ നമ്മുടെ സ്കിന്ന്, അതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു ഗ്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ നമ്മൾ പാലാണ് ചേർക്കുന്നത്. പാല് നമ്മൾ എന്താ പറയുക, മോയ്സ്ചറൈസിങ് കണ്ടൻറ്റ് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. എങ്കിൽ പോലും എനിക്ക് ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചൊരു ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും മോയ്സ്ചറൈസർ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ, അതെന്തായാലും മറക്കരുത്. ഏതൊരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതിനും പ്രത്യേകിച്ച്, കാരണം ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിന് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു സൈഡ് കൂടെ ഉണ്ട്, കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ഫേസ് പാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഒരു 1 വീക്കെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അത്രയും വ്യത്യാസം എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പാല് മിക്ക വീടുകളിലും ഉണ്ടാകുന്നതാണ്. ഇനി അതിന് പകരമായിട്ട് നമുക്ക് പാൽപ്പൊടി യൂസ് ചെയ്യാം. ഇനി അലോവേര ജെല് നമ്മുടെ വീട്ടിലുള്ളതും എടുക്കാം. ഇനി അതും നമുക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അത് നമ്മളെ സ്കിന്നിനൊരു നല്ലൊരു കൂളിംഗ് എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കേണ്ട, അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനൊരു പാൽവെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്, നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട്. ഇനി ഞാൻ ശരിക്കൊന്ന് നോർമൽ വാട്ടറിൽ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസ് വാഷോ സോപ്പോ ഒന്നും യൂസ് ചെയ്യാണ്ട് നോർമൽ വാട്ടറിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ വേറെ ഫിൽറ്ററോ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക് പോലും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു വെളിച്ചം മാത്രമാണ് ഉള്ളത്, അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ഫിൽറ്ററും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടിപൊളി ഫേസ് പാക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിവരങ്ങളും നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ കമൻറ്റിൽ വന്നിട്ട് പറയുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യൂ.